നമസ്കാരം. കോട്ടയത്ത് ഒളിക്യാമറയിൽ കുടുങ്ങിയ CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CK ശശിധരനെ ചുമതലകളിൽ നിന്ന് നീക്കണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യദിനത്തിൽ ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ശശിധരൻ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഒഴിയണമെന്ന് ആവശ്യമുയർന്നു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കുറുമ്പകര രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംസ്ഥാന നേതാക്കൾ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല. CK ശശിധരന്റെ പേരിൽ ആരോപിക്കുന്ന കുറ്റം ഗൗരവമേറിയതാണ്. അത് കണക്കിലെടുത്ത് ആദ്യം തന്നെ അദ്ദേഹത്തെ കോട്ടയത്തിന്റെ സംഘടനാ ചുമതലയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. കഴിഞ്ഞ 13 തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ശശിധരനെതിരെയുള്ള പരാതി അന്വേഷിക്കാൻ അംഗങ്ങളായ KP രാജേന്ദ്രൻ, കമലാ സദാനന്ദൻ എന്നിവരടങ്ങുന്ന രണ്ടംഗ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കാൻ ഇദ്ദേഹത്തിന് ധാർമ്മിക അവകാശമില്ലെന്ന് പത്തനംതിട്ട ജില്ലാ എക്സിക്യൂട്ടീവ് വിലയിരുത്തി. ശശിധരനെതിരെ കടുത്ത ഭാഷയിൽ എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നു. പുതിയ സംഭവ വികാസത്തോടെ ഭൂരിഭാഗം എക്സിക്യൂട്ടീവ് അംഗങ്ങളും പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സാധ്യത. പത്തനംതിട്ട ജില്ലയിലെ വിഭാഗീയതയുടെ ഭാഗമായി മുതിർന്ന നേതാക്കളെ അപകീർത്തിപ്പെടുത്തി പുറത്താക്കാനുള്ള ഒരു വലിയ പദ്ധതി സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെ നടപ്പിലാക്കിയാണെന്നും ഈ നിലപാട് ബന്ധപ്പെട്ടവർ തിരുത്തണമെന്നും ജില്ലാ എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നു. കോട്ടയത്തെ ഒളിക്യാമറ വിവാദം മാസങ്ങളായി സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുണ്ട്. ഇനിയും നടപടി വൈകിയാൽ ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഒരു വിഭാഗം ഭീഷണി മുഴക്കിയതോടെയാണ് രണ്ടംഗ കമ്മീഷനെ അന്വേഷണത്തിന് നിയോഗിച്ചത്. കടുത്ത കാനംപക്ഷക്കാരനാണ് ആരോപണം നേരിടുന്ന ശശിധരൻ. പാർട്ടി ഓഫീസിൽ വെച്ച് സംഘടനാ സദാചാരത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഓഫീസിൽ മറ്റൊരാളാണ് ക്യാമറയിൽ പകർത്തിയത്. പാർട്ടി വലിയ നാണക്കേടിലാകുമെന്നതിനാൽ വിവരം പുറത്തു വരാതിരിക്കാനാണ് സംസ്ഥാന നേതൃത്വം ശ്രമിച്ചത്. സ്ഥലമാറ്റത്തിന് കോഴ വാങ്ങിയെന്ന CPI ലോക്കൽ സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഗോപിനാഥനെതിരെ പാർട്ടിതല അന്വേഷണത്തിന് സംസ്ഥാന എക്സിക്യൂട്ടീവ് നിർദ്ദേശം നൽകിയിരുന്നു. KR ചന്ദ്രമോഹനാണ് അന്വേഷണ ചുമതല. ഏകാംഗ കമ്മീഷൻ പരാതി പരിശോധിച്ച് കഴമ്പുണ്ടെന്ന് കണ്ടാൽ വിശദമായ അന്വേഷണം നടത്തും.